അസ്സലാമുഅലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കിളി പോയ ചിക്കൻ പേര് കേൾക്കുന്ന പോലെയൊന്നല്ല നല്ല അടിപൊളി ചിക്കൻ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കിളി പോയ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ അര മുറി തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് പറ്റ ചെറുതും അല്ല പറ്റ വലുതും അല്ലാതെ ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ അപ്പം ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ തേങ്ങ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ വറുത്തെടുക്കണം അപ്പൊ തേങ്ങ വറുത്തിട്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ചിക്കൻ തന്നെയാണ് കേട്ടോ ഈ കിളി പോയ ചിക്കന് അപ്പൊ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം പിന്നെ കിളി പോയ ചിക്കൻ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ തേങ്ങയ്ക്ക് ഇപ്പോൾ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അതുപോലെ ക്യൂബ്സ് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് അപ്പൊ സവാള ഇനി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം സവാള വാടിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത് അപ്പൊ സവാളയൊക്കെ ഇപ്പൊ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത് പച്ചമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചീനാപ്പറങ്കി മുളക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വെളുത്തുള്ളി അല്ലെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ടുള്ള ചേരുവ ചേർക്കുന്നത് വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പിൻ്റെ അടുത്ത് വറ്റൽമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് വറ്റൽമുളക് ചതച്ചതാണ് ചേർക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ ഉള്ളൂ അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ ഈ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ ഇലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ കിളി പോയ ചിക്കനിൽ കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ കറിക്കൊക്കെ അരിയുന്ന പോലെ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ചിക്കനിൽ അധിക ചേരുവകളൊന്നും ചേർക്കുന്നില്ല പക്ഷേ ഇനി നമ്മളിതിലേക്ക് 2 ചേരുവകൾ കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കുക അപ്പൊ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇപ്പൊ ചിക്കൻ വേവിക്കുന്നത് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇടക്കൊന്ന് തുറന്നിളക്കി കൊടുത്തോണ്ടിരിക്കുക വെന്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം അങ്ങനെ വറ്റിച്ചെടുക്കാണ് പിന്നെ ഇത് ഇതിലേക്ക് ഇനിയും കുറച്ച് 2-3 സീക്രട്ട് ചേരുവകളും കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇടക്കൊന്ന് തുറന്നിളക്കി കൊടുത്താൽ മതി അപ്പൊ 15 മിനിറ്റ് ഞാൻ അത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും വെള്ളമൊക്കെ ഉണ്ടായിരുന്നപ്പോ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇനി ഒന്ന് കാണിച്ചു തരാം അപ്പൊ ചിക്കൻ അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നെ ഇടക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്നതും അതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ ചിക്കൻ വന്ത് വെള്ളം വറ്റിയതിന് ശേഷമാണ് ഇപ്പൊ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നത് കേട്ടോ സോയാ സോസ് ചേർത്ത് കഴിഞ്ഞാൽ ഈ കിളിപ്പോയ ചിക്കനിൽ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ അധികം ചേരുവകളൊന്നും ചേർത്തിട്ടില്ലല്ലോ നമ്മള് കണ്ടില്ലേ നമ്മുടെ അടിപൊളി കിളിപോയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് 1 ചേരുവ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ലെമൺ ജ്യൂസ് ആണ് അപ്പൊ നമ്മുടെ ചിക്കനിൽ പുളിക്ക് വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് ആണ് ചേർക്കുന്നത് ഞാനിപ്പോ ഒരു 1/2 നാരങ്ങയുടെ നീരാണ് ഇപ്പൊ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ വീണ്ടും നാരങ്ങ നീര് ചേർത്താൽ മതി ഇപ്പൊ ഫ്രഷ് ആയിട്ട് നാരങ്ങ നീര് ചേർക്കായിരിക്കും നല്ലത് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളി കിളി പോയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിന്റെയും പൊറോട്ടിന്റെയും പിന്നെ നമ്മുടെ ചോറുണ്ടല്ലോ അതിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ നമ്മുടെ കിളി പോയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിളി പോയ ചിക്കൻ പേര് വന്ന് നല്ല എരിവുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് അപ്പൊ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കാം ചപ്പാത്തിയുടെ കൂടെ അല്ല കേട്ടോ പൊറോട്ടന്റെയും ചോറിന്റെ ഒക്കെ നമ്മുടെ നാടൻ ചോറുണ്ടല്ലോ വെറും ചോറിന്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കറി ആയിട്ടല്ല കേട്ടോ ഇതിങ്ങനെ വരട്ടിയ രൂപത്തിലാണ് ഉള്ളത് തേങ്ങാക്കൊത്തും ഉണ്ട് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാന്ന് വിചാരിക്കണ്ട കാരണം മോളൂരൊന്ന് വിളിച്ച അവള് വീഡിയോക്ക് വരുന്നില്ല റിഷു പിന്നെ വൈക്കാൻ നോക്കണ്ട പിന്നെ അവൾക്ക് പഠിക്കാനും ഉണ്ടാവും ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെയാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണെങ്കിൽ എന്ത് ടേസ്റ്റാ സത്യം പറയാം നല്ല പൊള്ളി ടേസ്റ്റ് ആണ് നമുക്കത് വെറുതെ കഴിക്കാൻ തന്നെ തോന്നും നമ്മളിതിനു മുമ്പ് ഒരു മാജിക് കിച്ചൺ അതായത് മാജിക് കിച്ചൺ അല്ല കേട്ടോ സോറി
പിന്നെ നാല് ചേരുവകളുടെ മാന്ത്രിക രുചിയിൽ ഒരു ചിക്കൻ വറുത്ത ചെയ്തിട്ടുണ്ടാവും. അതിനേക്കാൾ ടേസ്റ്റ് ആട്ടത്, അതിൽ ആകെ നാല് ചേരുവകളല്ലേ. ഇതില് വെറൈറ്റി ആയിട്ട് തോന്നുന്നത് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തോണ്ടാണ്. പിന്നെ വെറുതെ പറയല്ല, അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചിക്കൻ വാങ്ങുമ്പോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുള്ളു, അത്രക്കും ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ കിളിപോയ ചിക്കന്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റും ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നാളെ ഇതിലും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.